Good morning, students. I am Teslin Joseph, your physics teacher. In the previous class, we studied how errors are propagated or how errors are combined in various operations, either addition, subtraction, multiplication, division. In the operations, errors combine cheyyunnathu. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എറർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താണ് നമ്മുടെ ഇക്വേഷനിൽ വരുന്ന വ്യത്യാസം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ദ ഒറിജിനൽ അൺസർട്ടനിറ്റീസ് ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് റാൻഡം, ഓർക്ക കണ്ടീഷൻ അൺസർട്ടനിറ്റീസ് എങ്ങനെയാണ് ഇൻഡിപെൻഡന്റും റാൻഡവുമാണ്, അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ അൺസർട്ടനിറ്റീസ് ആർ ആഡഡ് ഇൻ ക്വാഡ്രാച്ചർ. അപ്പോൾ ഫ്രാക്ഷണൽ അൺസർട്ടനിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്വാഡ്രേച്ചർ ആയിട്ടാണ്. ക്വാഡ്രാച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ട് നമ്പേഴ്സ് ആർ സെഡ് ടു ബി ആഡഡ് ഇൻ ക്വാഡ്രാച്ചർ വെൻ വി കമ്പൈൻ ടു നമ്പേഴ്സ് ബൈ സ്ക്വയറിംഗ് ദം, ആഡിങ് ദ സ്ക്വയേഴ്സ് ആൻഡ് ടേക്കിംഗ് ദ സ്ക്വയർ റൂട്ട്. അതായത് രണ്ട് നമ്പേഴ്സ് നമുക്ക് ക്വാഡ്രാച്ചറിൽ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ സ്ക്വയേഴ്സ് എടുക്കും, ആഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അതായത് നമുക്ക് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആണെങ്കിൽ അതിനെങ്ങനെയാണ് ക്വാഡ്രാച്ചറിൽ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ എടുക്കുന്നു, ഡെൽറ്റ വൈയുടെ സ്ക്വയർ എടുക്കുന്നു, ആഡ് ചെയ്യുന്നു, അതിൻ്റെ റൂട്ട് എടുക്കുന്നു. ക്ലിയർ ആയാലോ ക്വാഡ്രാച്ചറിൽ എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. The above expression is always smaller than delta q equal to delta x plus delta y. ഈ കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. റൂൾ ഫോർ എറർ പ്രൊപ്പഗേഷൻ, നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തുന്നു എന്ത് ഏത് കേസിൽ അൺസർട്ടനിറ്റീസ് ഇൻഡിപെൻഡന്റും റാൻഡവും ആണെങ്കിൽ റൂൾസ് ഫോർ എറർ പ്രൊപ്പഗേഷൻ ആർ ചേഞ്ചഡ് എ ലിറ്റിൽ ബിറ്റ്. Consider various quantities x, y, z, etc., w with uncertainties delta x, etc., delta w. Then we use the values to calculate a quantities. ഈ quantities ഉപയോഗിച്ച് നമ്മളൊരു പുതിയ പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുകയാണ് q. The uncertainties in x, etc., w propagate through the calculation to cause an uncertainty in q as follows. നമുക്കറിയാം errors propagate ചെയ്യുന്നു, x, y, etc., w ഇലുള്ള errors propagate ചെയ്യുന്നു കാൽക്കുലേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ. നമുക്ക് നോക്കാം എങ്ങനെയാണ് propagate ചെയ്യുന്നത്. Sums and difference. If q equal to x plus etc., w, പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ് മൈനസ് യു പ്ലസ് എക്സെട്ര പ്ലസ് ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ ഇസെഡ് സ്ക്വയർ. ഇവിടെ നെഗറ്റീവ് അല്ല, നേരത്തെ പോലെ തന്നെ പോസിറ്റീവ് ആണ്, ഡെൽറ്റ യു സ്ക്വയർ പ്ലസ് ഡെൽറ്റ ഡബ്ല്യു സ്ക്വയർ. പ്രൊവൈഡഡ് ഓൾ എറേഴ്സ് ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് റാൻഡം. ക്ലിയർ ആയോ? ഇവിടെയും നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഡിഫറൻസ് ആണ് കാണുന്നതെങ്കിലും സംസ് ആണ് കാണുന്നതെങ്കിലും എറേഴ്സ് ആർ ആഡഡ് അപ്. ആൻഡ് ഡെൽറ്റ ക്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഓർ മൈനസ് സോറി പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ ഇസെഡ് പ്ലസ് ഡെൽറ്റ യു പ്ലസ് എക്സെട്ര ഡെൽറ്റ ഡബ്ല്യു ഓൾവേസ്. ഇങ്ങനെ ആവും, അതായത് ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ ഇതിലെ എറേഴ്സിൻ്റെ ഓരോ പാരാമീറ്ററിലും ഉള്ള എറേഴ്സിന്റെ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. പ്രൊഡക്റ്റ് ആൻഡ് കോഷ്യന്റ്, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ക്യൂ ആണ്. ക്യൂ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സെട്ര ഡബ്ല്യു സോറി ഇസെഡ് ഡിവൈഡഡ് ബൈ യു ഇൻറ്റു എക്സെട്ര ഡബ്ല്യു. ദെൻ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ എന്താണ് ഫ്രാക്ഷണൽ അൺസെർട്ടനിറ്റി ആണ്. ഈക്വൽ ടു ഓരോ ടേമിലും ഉള്ള ഫ്രാക്ഷണൽ അൺസെർട്ടനിറ്റി കാണുന്നു, അതിൻ്റെ സ്ക്വയർ കാണുന്നു, ആഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് റൂട്ട് കണ്ടുപിടിക്കും. ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ എക്സ് വോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഡെൽറ്റ ഇസെഡ് ഡിവൈഡ് ബൈ ഇസെഡ് വോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ യു ഡിവൈഡ് ബൈ യു വോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഡെൽറ്റ W divided by W whole square. ഇവിടെ നമ്മൾ മോഡുലസ് എന്ന് എടുക്കുന്നില്ല, കാരണം എന്താണ് ഇവിടെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് മോഡുലസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന് എടുക്കുന്നില്ല, കാരണം പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ. പ്രൊവൈഡഡ് ഓൾ എറേഴ്സ് ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് റാൻഡം. നേരത്തെ നമ്മുടെ ഫോർമുലയായിട്ടൊന്ന് കമ്പയർ ചെയ്യുക, വരുന്ന വ്യത്യാസം നോക്കാം. ഡെൽറ്റ ക്യൂ ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ക്യൂ
less than or equal to delta x divided by absolute value of x plus etc. delta z by z plus delta u by absolute value of u etc. plus delta w by w always. Clear ayo nammal formula ile vanna vyathasam nokka sums ilum difference ilum independent random uncertainties inde case ile adhe pole ne product ilum quotient ilum. Measured quantity times exact number. If b is known exactly and q equal to bx, then delta q equal to absolute value of b into delta x, or fractional uncertainty gaana delta q by absolute value of q. Idinte value nu parayna 0 aanu, so delta x by x, absolute value of x. Uncertainty in a power. If n is an exact number and q equal to x raised to n, then delta idu rendilum velliya vyathasam varunnilla. Delta q by q, absolute value of q equal to absolute value of n. എന്തുകൊണ്ടാണ് absolute value എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടു n ന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അത് പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെൽറ്റ x by absolute value of x. അൺസർട്ടനിറ്റി ഇൻ എ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ. ഒരു വേരിയബിൾ വേറൊന്നിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കുന്നത്. q equal to q of x is any function of x. q എന്ന് പറയുന്നത് q of x, it is a function of x. Then delta q equal to dq by dx, the absolute value on a delta x. அப்ப இது வந்து நமக்கு ஒரு ப்ராப்ளம் வெச்சு செய்து നോക്കാം. നമുക്ക് ക്ലിയർ ആവും. அப்ப given theta equal to 20 plus or minus 3 degree. அப்ப 20 എന്ന് പറഞ്ഞാൽ എന്താണ്? absolute value ആണ്. 3 degree എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ error ആണ്. find cos theta. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? കോസ് 20 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം 0.94 ആണ്. ഡെൽറ്റ തീറ്റ, ഡെൽറ്റ തീറ്റയുടെ വാല്യൂ എന്താണ്? ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 3 ഡിഗ്രി. 3 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റാഡിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.05 റാഡ്. വി ഹാവ് ഫ്രം പ്രീവിയസ് റൂൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. Applying this, we get delta cos theta equal to d cos theta by d theta into delta theta. அப்போ இവിടെ നമ്മൾ sin theta, d cos theta by d theta, ഇതിന്റെ cos theta ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന sin theta ആണ്, delta theta ഇത് റാഡിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ delta theta 3 ഡിഗ്രിയിലുള്ളത് റാഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. So delta cos theta equal to sin 20 degree into 0.05. That is sin 20 degree the value. നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് കണ്ടുപിടിക്കാം 0.34 into 0.05, which is equal to 0.02. So final answer is cos theta that is 0.94 plus or minus 0.02. Clear ആയില്ലേ? Thank you.